സോളാർ പീഡന കേസിലെ ഗൂഢാലോചനയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ നേരിട്ട് കോടതിയിൽ ഹാജരാകണം. പരാതിക്കാരിക്ക് വീണ്ടും കോടതി സമൻസ് അയച്ചു. കൊട്ടാരക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വ്യാജരേഖ ചമച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കൊട്ടാരക്കര കോടതിയെടുത്ത കേസിൽ ഒന്നാം പ്രതി പീഡനക്കേസിലെ പരാതിക്കാരി, രണ്ടാം പ്രതി കെ ബി ഗണേഷ് കുമാർ എം എൽ എ സമൻസിന് ഹൈക്കോടതി അനുവദിച്ച സ്റ്റേ ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് കൊട്ടാരക്കര കോടതി കേസ് വീണ്ടും പരിഗണിച്ചത്. അടുത്ത മാസം 18 കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. പീഡനക്കേസിലെ പരാതിക്കാരിയും നേരിട്ട് ഹാജരാകണം. കോൺഗ്രസ് പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. അവര് ഇന്നലെ വരെ സ്റ്റേ നിലനിൽപ്പുള്ളായിരുന്നു. ഏറ്റവും മാത്രമേ സ്റ്റേക്ക് പോയിട്ടുള്ളായിരുന്നു. ഇന്നലെ വരെയാണ് സ്റ്റേ നിലനിന്നത്. ഇന്ന് സ്റ്റേയുടെ ഉത്തരവോ മറ്റ് രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. 18-10 A2 കമ്പൽസറി ആയിട്ട് ഹാജരാകണം എന്ന് കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. A1-ന് സമൻസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സമൻസിനെതിരെ കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സോളാർ ഗൂഢാലോചന കേസ് നിയമപരമായി നേരിടുമെന്ന് UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും ഈ കേസിൽ സംസ്ഥാന നേതാക്കളാരും കക്ഷി ചേരാത്തത് സവിശേഷതയാണ്. കൊട്ടാരക്കരയിൽ നിന്നും മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.